സുരേഷ്താറിനെ ഒന്ന് കാണണമായിരുന്നു. സുരേഷ് മേനോൻ സാർ ദേവളെ സാർ. എന്താ? സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ല. പലിശ ആപ്പീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന്. ബ്ലേഡ് കമ്പനിയിൽ ചെല്ലുമ്പോ പറയും സിനിമാ പെരയിലുണ്ടെന്ന്. പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന്. അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിലുണ്ടെന്ന്. അങ്ങനെ കാണാൻ കേറിയിറങ്ങി കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി. എന്താ കാര്യം? സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്തിന്? അല്ല, കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത്. സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോ എക്സ്ക്യൂസ് മീ, സാറിന്റെ കാറടിച്ച് കാലൊടിഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അത് ശരി, ജസ്റ്റ് എന്റെ അയാൾക്ക് ഒരു 500 രൂപ കൊടുത്തേക്ക്. എടുക്കി ആ ഒന്നും കൂടെ എടുക്ക്. ആ വലിച്ച് വലിച്ച് മരിക്കി. ഇനി മൊയലാളി ഒന്ന് വലിക്ക്. ഇനി മൊയലാവൂല, ബാക്കിയുള്ള വീട് വലിച്ചാ മതി. എന്നിട്ടെന്തുണ്ടായി? എന്നിട്ട് എന്തൊരു എന്നെ വിളിച്ചോണ്ട് പോയി യാസി മുറിയിൽ ഇരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴുവക്കം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ ഞാൻ? വേണ്ട വേണ്ട, 100 പ്രാധാന്യം. മുടിപ്പര അമ്മഞ്ചിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ചങ്കരപിള്ള ചേട്ട ഒരു 500 രൂപ എങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ ഒരു 500 രൂപ എടുത്തോണ്ടെങ്കിൽ പോകണം. വിസ്തരിച്ചത് മതി, സത്യം പറയണം. പോലീസ് വല്ലതും അന്വേഷിച്ചു വരുമോ? മൊയലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയുടെ വർത്തമാനം പറയരുത്. വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കി. മനുഷ്യപ്പെട്ടുള്ള മൊയലാളി മാറ്റി നാട്ടിലുണ്ട്. വല്ലോണ്ടേലും 10 ചക്രം ഒരിക്കുന്ന കണ്ടിട്ട് ഭയങ്കര കടി തന്നെ. മതി പുളു കേട്ടത്, റിഹേഴ്സൽ സമയം ഇതിനൊക്കെ. ഇവിടെ വാല കളിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കേറ ശല്യം. വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ? ഇവിടെ ചാപ്പാട് സ്ഥിരമായിട്ട് ഒരു മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. കിടക്കുന്നു, പക്ഷെ ആരും എഴുന്നേറ്റ് നിക്കുന്നില്ല. ചന്തേ, ഇതൊരു കലാക്ഷേത്രമല്ലേ? കലാക്ഷേത്ര എന്നെ ഒരു കാര്യം. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയാം. ചേട്ടൻ പറഞ്ഞ കാറ് എത്ര മണിക്ക് ഏത് വഴി എവിടെ വരും? വീട്ടില് കുറച്ച് വിഷമോ, അതുകൊണ്ടാ ചോദിച്ചേ. എല്ലാരും വന്നിങ്ങനെ കാശ കാശെന്ന് പറഞ്ഞ ഞാൻ എവിടെ നിന്ന് എടുത്തു തരിക? കുടിശ്ശികയിൽ ഇത്രയെങ്കിലും കിട്ടിയ ആദ്യം ഞാനൊന്ന് പച്ച പിടിച്ചോട്ടെ, എന്നിട്ട് കുടിശ്ശിയൊക്കെ തീർക്കാം. എന്ന് മാത്രമല്ല വേണേ കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് തരികയും ചെയ്യാം. ഇപ്പൊ ചെല്ലേ. കഷ്ടപ്പാടുണ്ടല്ലേ ചോദിച്ചത്? തന്റെ വക്കാലത്തൊന്നും വേണ്ട, അത്രയ്ക്ക് തനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് എടുത്ത് അങ്ങോട്ട് എന്റെ ഇത്രയേ ഉള്ളൂ, എന്ന് മതിയോ? വേണ്ട. രോഹിണിക്ക് കാശ് വേണോ? എന്റെ ഇത്രയേ ഉള്ളൂ, എന്ന് മതിയോ? വേണ്ട. കാറടിച്ച് ചക്രം ഉണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മീഷൻ ഇങ്ങി തരണം. ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അതൊക്കെ സമ്മതിച്ചു. വാലൻസ് വാലൻസ്, ഇതാണ് സ്ഥലം. കാറ് വരണ സമയം നീ ചാടുന്ന സമയം ഒത്തിരിക്കണം. അവന് ബ്രേക്ക് ഔട്ടാവുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പര അമ്മച്ചാണ് നിന്റെ കാറ്റ് പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട.
നമ്മൾ ഒരിക്കലും അന്യന്റെ മോനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ. അല്ല, നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാണ്. ഈ ബില്ല് മുഴുവൻ കീരിക്കാണം കൊടുത്തത് വിചാരിക്കും. എത്രയും ഡാൻസ് ചെയ്യണം, ഇതൊന്ന് വീടാൻ. ഇനിയിപ്പോ എവിടുന്ന് വീടാൻ? കമ്മണ്ട് സാറേ, ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറി വന്നാൽ അത് ക്യാൻസർ ആവെന്ന് പറഞ്ഞ ശരിയാണ്. ആയിക്കൂടാനില്ല. എന്തായാലും കുഷ്ഠരോഗം ആവശ്യം മതിയായിരുന്നു. കണ്ടക്ടറേ, കമ്പൗണ്ടർ, കമ്പൗണ്ടർ, ആ രണ്ടൊന്നു തന്നെ. ഏ, ഇവിടെ വെക്ക്. ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ, അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ? അത് ഒഴിവിന്റെ അനുസരിച്ചല്ലേ മുറിക്കുക. രണ്ടായാലും കാര്യമൊന്നു തന്നെ. എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്കാൻ ഇതിന് നൃത്തം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. അതല്ല എന്റെ വിഷമം. അതിന് ഊന്നു പടി കൊടുക്കൂലേ, അതൊരു ചന്ത ഉണ്ടാവില്ലേ? അല്ല, ഏയ്, എപ്പോഴാണ് ഇത് മുറിക്കുക? അതൊന്നും പറയാറായിട്ടില്ല. തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിൽ കേസ് ഇറങ്ങിയതിട്ടുണ്ട്. ദവിയല്ല, ഉപ്പയല്ല. ഇന്ന് സോട്ടിൽ ഒരേ കല്ലായിരുക്ക്. അരിശിയിലിരുന്ന് കല്ലെടുക്ക, കണ്ണ് ശരിയാ തരില്ലടാ. ഏൻ പാട്ടി, ഇന്റെ വീട്ടിലെ ഉൻ കൂടെ വേല ചെയ്യുന്നതും ചാപ്പാട് പണർക്കും യാരാ ഒരാളെ വയ്ക്കൂടാതാ? ഇന്റെ കാലത്തിൽ നല്ല വേലക്കാരിയെ കിടക്കാതടാ. വേലക്കാരി അല്ലാമ വേറെ ആരാതായിരുന്നാ? അപ്പടി ആര് വരുവാ? അപ്പോ ഞാൻ കല്യാണം പണ്ടുമാ? എന്നാച്ചല്ലേ കൊന്നു പോട്ടിടുവേ. ബ്രഹ്മചാരിയ കോയിലെ പൂജാരിയായി ഇരിക്ക വേണ്ടിവൻ. ഉൻ താത്താ മാതിരി ഇന്റെ കുടുംബത്തോടെ ഗൗരവത്തെ കിടക്ക പാക്കറിയാ? ചമ്പാടാ പോവി. ഇന്ന വീട്ടിലെ യാരുമേ ഇല്ലാത്തനാല് ഇത് വീടാ. ഒരു 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 സത്തമേ ഇല്ല. അപ്പടീനാ അന്ത മൃഗത്തെ എടുത്ത് കാലയില് മലയില് രണ്ടു പേർ വാശി സത്തം വരും. അണാ, മനസ്സിക്ക് സന്തോഷം വന്നാ തന്നെ എന്റെ കയ്യിലെ താളം വരും. ഉനക്ക് ഇങ്ങ സന്തോഷം കെടാതാ? ഇറുക്ക്, പെരുത്ത് ഇറുക്ക്. എന്നെ വിട്ട് ജാസ്തി പേശ വയ്ക്കാതെ. ഉനക്ക് എപ്പോഴാ സന്തോഷം വരും? വരുമ്പോ അത് അന്ത മൃഗത്തെ എടുത്ത് വാശിച്ച് ഉന്നെ പുരി വയ്ക്കറേ. കല്യാണം പണ്ണാമ ഞാൻ ശത്തുപോണ, അതോടെ എന്റെ കുടുംബ വംശമേ മുടിയരുത്. അപ്പുറം എന്റെ വീട് പാക്കുന്നതും വളർക്കാതെ പൂജ ചെയ്യുന്നതും വളർക്കാതെ അത് മട്ടും നീ ഞാവാൻ വെച്ചു. ഇതാ ശങ്കര, കൊണ്ടുപോയിക്കോളൂ. ഇതേ ഉള്ള ഒരു പോതരവില്ലല്ലേ. ഓട്ട ഉണ്ടാന്ത ശങ്കര, ശങ്കര വേഗം പറ്റുള്ളൂ. എന്താ ഇത്?